ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ശരിക്കും ഒരു ചരിത്ര നിമിഷമാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് ഒരു ഐ സി സി കിരീടം ഏറ്റുവാങ്ങുന്നത് കാണാൻ ഒരുപാട് നാളുകളാണ് ഇന്ത്യൻ ആരാധകർ കാത്തിരുന്നത്. ഒരുപക്ഷെ 2013 ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ആദ്യമായാണ് ഇന്ത്യ ക്രിക്കറ്റിലൊരു ഐ സി സിയുടെ മേജർ കിരീടം സ്വന്തമാക്കുന്നത്. പലതവണ ഫൈനലിലെത്തിയെങ്കിലും തോൽവിയായിരുന്നു ഇന്ത്യയുടെ വിധി. എന്തിന്, സ്വന്തം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പ് പോലും തോറ്റ് തുന്നം പാടിയ ഇന്ത്യ T20 ലോകകപ്പിൽ അതിശക്തമായ തിരിച്ചു വരവാണ് പ്രതീക്ഷിച്ചത്. പതിവ് പോലെ തന്നെ മികച്ച രീതിയിൽ ഇന്ത്യ ടീമിനെ സെറ്റ് ചെയ്തു. മത്സരങ്ങളൊന്നും തോൽക്കാതെ ഫൈനൽ വരെ എത്തുകയും ചെയ്തു. ഫൈനലിലും ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ അതിഗംഭീര പ്രകടനവും കാഴ്ചവെച്ചു. എന്നാൽ രണ്ടാം ബാറ്റിങ്ങിൽ ശരിക്കും ഇന്ത്യക്കൊന്ന് കാലിടറിയിരുന്നു. കാരണം വിക്കറ്റുകൾ ആദ്യമേ എടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും പിന്നീട് മത്സരം ഇന്ത്യ കൈവിടുകയായിരുന്നു. 12-2 എന്ന നിലയിലായിരുന്നു ശരിക്കും സൗത്ത് ആഫ്രിക്ക. പിന്നീട് അങ്ങോട്ട് ട്രിസ്റ്റൻ സ്റ്റബ്സിൻ്റെയും ക്വെന്റൻ ഡിക്കോക്കിൻ്റെയും കൂട്ടുകെട്ട് മത്സരത്തിൽ ഏറെ സൗത്ത് ആഫ്രിക്കയെ മുന്നോട്ട് കൊണ്ടുപോയി. സ്റ്റബ്സിനെ ഔട്ടാക്കാൻ അക്ഷര പട്ടേൽ എറിഞ്ഞ കിഡിലിൻ ബോളിൽ നിന്നാണ് ശരിക്കും ഇന്ത്യയുടെ രസതന്ത്രം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് മാർക്കറത്തിനെയും റീസ് ഹെൻഡ്രിക്സിനെയും ഒരേ സ്കോറിൽ ഒരേ പന്തുകളിൽ നേരത്തെ പുറത്താക്കിയിരുന്നു. എന്നാൽ മത്സരത്തിൽ ടേണിംഗ് പോയിന്റ് ആയത് ക്ലാസനും മില്ലറും ക്രീസിൽ നിന്നപ്പോഴാണ്. ക്ലാസൻ സംഹാര താണ്ഡവം ആടിയപ്പോൾ ഇന്ത്യ ശരിക്കും മത്സരം കൈവിട്ടു എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. മത്സരത്തിൽ ഇന്ത്യ ബോളർമാരെ മാറി മാറി പരീക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ മത്സരത്തിൻ്റെ 14-ാം ഓവർ വരെ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 14-ാം ഓവർ അറിയാമെന്ന് കുൽദീപ് യാദവ് വിട്ടുകൊടുത്തത് 14 റൺസാണ്. 15-ാം ഓവർ പന്തെറിഞ്ഞ് ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച ബോളർ എന്ന പേരെടുത്ത അക്ഷർ പട്ടേലിന് ശരിക്കും പിടിച്ചു. 24 റൺസാണ് ആ ഓവറിൽ വിട്ടുകൊടുത്തത്. തൊട്ടടുത്ത ഓവറിൽ ബുംറ വന്ന് മത്സരം ശക്തമായി തിരിച്ചു പിടിച്ചു. അടുത്ത ഓവറിൽ ഹർദിക് പാണ്ഡ്യ വന്നതാണ് മത്സരത്തിൽ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് ആയത്. 17-ാം ഓവറിൽ ഹർദിക് വിട്ടുകൊടുത്തത് 4 റൺസ് മാത്രമാണ്. തിരിച്ച് ഡഗ്ഔട്ടിൽ എത്തിച്ചതാകട്ടെ ഏറ്റവും അപകടകാരിയായ ക്ലാസിനെ. അവിടെ നിന്നാണ് ഇന്ത്യ അതിശക്തമായ മത്സരത്തിൽ തിരിച്ചു വന്നത്. ടൂർണമെന്റിൽ ഇതിനു മുമ്പ് ഡേവിഡ് മില്ലർ അടക്കം പുറത്താക്കിയ ചരിത്രമുള്ള ഹർദിക് പാണ്ഡ്യ തിരിച്ചുകൊണ്ടുവന്നത് മത്സരത്തിലൊരു ജാർജ തന്ത്രമായി തന്നെയാണ് പറഞ്ഞു വെക്കാവുന്നത്. തൊട്ടടുത്ത ഓവറിൽ ബുംറയുടെ 4-ാം ഓവർ. 18-ാം ഓവറിൽ ബുംറ വിട്ടുകൊടുത്തത് വെറും 2 റൺസ് മാത്രമാണ്. 19-ാം ഓവർ അർഷദീപ് വിട്ടുകൊടുത്തത് 4 റൺസും. അങ്ങനെ അവസാന ഓവറിൽ ജയിക്കാൻ 16 റൺസ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വീണു. ഇതിനിടയിൽ ഡീകോക്കിനെ പുറത്താക്കാൻ രോഹിത് ഒരുക്കിയ ഫീൽഡും ഏറെ നിർണായകമായി. അതിന് തൊട്ട് മുമ്പത്തെ പന്ത് ഏകദേശം ഒരേപോലെ സിക്സർ പറത്തിയ ഡീകോക്കിനെ സുരക്ഷിതമായി കുൽദീപ് യാദവിന്റെ കയ്യിലെത്തിച്ചത് ഒരു രാജതന്ത്രം തന്നെയായിരുന്നു. അതേപോലെ തന്നെ എറിഞ്ഞുകൊണ്ട് ഒരു വ്യത്യസ്ത റിസൾട്ട് ഉണ്ടാക്കാൻ രോഹിത്തിന് സാധിച്ചു. 31 പന്തിൽ 39 റൺസ് നേടിയ ക്വെന്റൻ ഡിക്കോക്ക് പുറത്താക്കുമ്പോൾ 106-4 എന്ന നിലയിലായിരുന്നു 12 ഓവറിൽ സൗത്ത് ആഫ്രിക്ക. പിന്നീട് അങ്ങോട്ടാണ് ക്ലാസിന്റെ സംഹാര താണ്ഡവും അവസാന ഓവറിലെ പാത്ത് ബ്രേക്കിംഗ് നടക്കുന്നതും.